പോലീസാണ് ഇതിൽ പ്രതികൾ. പോലീസ് അവിടെ എത്തി എന്തെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും കൈകെടുത്ത് നടത്താം എന്നുള്ള ഒരു തിരക്കഥ ആദ്യം നമുക്ക് അപ്പത്തന്നെ മണത്തിരുന്നു. അവർ ഓരോ തിരക്കഥയും തയ്യാറാക്കി തയ്യാറാക്കി വന്ന് വന്ന് എവിടേക്കേ പൊട്ടണോ അതിനനുസരിച്ച് പുതിയ പുതിയത് അവർ പുറത്തിറക്കുകയാണ്, പുതിയ കളികൾ. പോലീസാണ് ഇതിൽ കുറ്റാരോപിതർ, ഇതിലെ പ്രതികൾ. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ ഹാരിസ് ജിഫ്രിയിലേക്കാണ്. താമർ ജിഫ്രിയുടെ സഹോദരനാണ് അദ്ദേഹം. ശ്രീ ഹാരിസ് ജിഫ്രി, ഇപ്പോൾ അണിയറയിൽ നടക്കുന്ന നീക്കങ്ങൾക്കൊക്കെ ഒരു തെളിച്ചമുണ്ടായിരിക്കുകയാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? നീതി നടപ്പാകാതിരിക്കാൻ മത്സരിക്കുകയാണോ പലരും? ഇതുവരെയുള്ള പുതിയ നീക്കങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഒരു എന്താ പറയുക, പോലീസിൻ്റെ ഒരു ഗതികേടാണ് ഇപ്പോൾ ഈ ഇന്നത്തെ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം വരെ അവർ മാറ്റി എഴുതി എന്നുള്ള ഗുരുതരമായ ആരോപണം കേരള പോലീസിന് നാണക്കേടാണ്. കാരണം ഈ നമ്മൾ ഈ ഫസ്റ്റ് മുതൽ താനൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ പോലീസ് പറഞ്ഞു മഞ്ചേരിക്ക് തന്നെ പോകണം, നിർബന്ധം മഞ്ചേരിയിൽ ഫുൾ സെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ പോകുമ്പോൾ തന്നെ സംശയത്തോടു കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം ഈ പോലീസാണ് ഇതിൽ പ്രതികൾ. പോലീസ് അവിടെ എത്തി എന്തെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും കൈകെടുത്ത് നടത്താം എന്നുള്ള ഒരു തിരക്കഥ ആദ്യം നമുക്ക് അപ്പത്തന്നെ മണത്തിരുന്നു. പിന്നെ അത് ഈ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ വൈകി, കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ എന്താ പറയുക, അവർ മെനക്കെട്ടിറങ്ങിയ ഒരു കഥയിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. എന്താ വെച്ചാൽ അവർ ഓരോ തിരക്കഥയും തയ്യാറാക്കി തയ്യാറാക്കി വന്ന് വന്ന് എവിടേക്കേ പൊട്ടണോ അതിനനുസരിച്ച് പുതിയ പുതിയത് അവർ പുറത്തിറക്കുകയാണ്, പുതിയ കളികൾ. അവരുദ്ദേശിച്ചത് അവിടുന്ന് ഈ ബോഡി മയക്കുമരുന്ന് കൂടുതൽ അടിച്ചിട്ട് അവൻ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി നമ്മളെ കയ്യിലെത്തിക്കുക എന്നുള്ള തിരക്കഥയിൽ അവിടുന്ന് പൊട്ടിയപ്പോൾ അവർ വേറെന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഫുള്ള് കറങ്ങി മറിഞ്ഞ് ഇവരെ എന്താ പറയുക, നമ്മൾ ഇത്ര ദിവസം കണ്ട എല്ലാവിധ കളികളുടെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും താഴ്ന്ന ഒരു കളിയാണ് നമ്മൾ ഈ പോലീസിൻ്റെ ഈ ഇതിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ശ്രീ ഹാരിസ് ജിഫ്രി ഇപ്പോൾ പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് നമ്മൾ തുടരുകയാണെങ്കിൽ, ശ്രീ എൻ ശംസുദ്ദീൻ, നമ്മൾ നിയമസഭയിൽ ഈ വിഷയം വരുമ്പോൾ കാണുന്ന ഉറപ്പൊക്കെ ആ ഉറപ്പിനൊന്നും ഒരു ഉറപ്പില്ല എന്ന് വേണോ കരുതാൻ? അല്ല, ഇതില് ഞങ്ങൾ അന്ന് തന്നെ ഇത് നിയമസഭയിൽ പറഞ്ഞതാണ്. CBI അന്വേഷണം ഏറ്റെടുത്തു എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു CBI അന്വേഷണം ഏറ്റെടുത്താലും CBIയിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ ഇനിയും സമയമെടുക്കും, അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള മുഴുവൻ പോലീസ് സംവിധാനത്തെയും മാറ്റിയില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ അന്വേഷണത്തിൽ ഇടപെടാൻ ഈ കാലതാമസം വലിയ പ്രശ്നം ഉണ്ടാക്കും. പോലീസ് ഇതിൽ ഇൻട്രസ്റ്റഡാണ്, പോലീസാണ് ഇതിൽ കുറ്റാരോപിതർ, ഇതിലെ പ്രതികൾ. അപ്പോൾ പോലീസ് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ തേച്ചു മാച്ച് കളയാൻ, എവിഡൻസ് തെളിവുകൾ നശിപ്പിക്കാൻ ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് ആ നിമിഷം തൊട്ട് തന്നെ CBI എൻക്വയറി ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം ഇതിൻ്റെ ചുമതലകൾ മാറ്റണമായിരുന്നു. പക്ഷേ ഇത്ര ദിവസമായി, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ അസംബ്ലിയിൽ ഇത് ഉന്നയിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഗവൺമെൻറ്റിന് ഈ വിഷയത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ, അമർഷമുണ്ടെങ്കിൽ, പോലീസ് ചെയ്ത ഈ കിരാതമായ നടപടിയോട് എതിർപ്പുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ SPയെ സസ്പെൻഡ് ചെയ്യണം, അവിടെ അതിൻ്റെ കീഴിലുള്ള മറ്റ് പോലീസ് സംവിധാനങ്ങളെ മാറ്റണം, അല്ലാതെ ഇരുന്നാൽ ഇതൊക്കെ തകിടം മറിയും. അതാണല്ലോ അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ അസാധാരണമായി കുറേ സമയം പോയി കാണുന്നു, സംസാരിക്കുന്നു, അതുപോലുള്ള നടപടികൾ. ഇപ്പം ഞങ്ങൾ അന്ന് നിയമസഭയിൽ ഇത് പറഞ്ഞതിന് ശേഷമാണ് കൊലപാതകത്തിന് കേസുണ്ടായത്. അതുവരെ അസ്വാഭാവിക മരണത്തിനുണ്ടായിരുന്ന കേസാണ്, FIR ആണ്, പിന്നീട് കൊലപാതകമായിട്ട് മാറിയത്. അപ്പോൾ അതിൽ വസ്തുതയുണ്ടെന്നാണ്. 8 പോലീസുകാർ സസ്പെൻഷനിലാണ്. പിന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന
സംഗതികൾ, ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന നാടകങ്ങളാണ്. അവിടുത്തെ എസ് ഐയുടെ വെളിപ്പെടുത്തൽ, ഞങ്ങളന്ന് നിയമസഭ പറഞ്ഞ വളരെ കറക്റ്റാണ്, ഇതൊരു തിരക്കഥയായിരുന്നു, ഒരു നാടകമായിരുന്നു, വളരെ കൃത്യമായി തയ്യാറാക്കി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് എസ് ഐ പറഞ്ഞത്. ഇത് എസ് പിയുടെ ഡയറക്ഷൻ പ്രകാരം രണ്ട് പോലീസ് സ്റ്റേഷനുകൾ അതിർത്തികൾക്കപ്പുറത്ത് നിന്നാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നത്. എന്നിട്ട് ഈ എസ് ഐ അറിയാതെ തന്നെ ഇവരെ ചോദ്യം ചെയ്യാനെന്ന പേരിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ പോയി എന്നും അവിടെ നിന്ന് മർദ്ദിച്ചു എന്നും, അങ്ങനെ മർദ്ദിച്ച് അവശരാക്കിയ പ്രതികളെ ഈ എസ് ഐൻ്റെ തലയിൽ വെച്ച് കെട്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ എസ് ഐ പറയുന്നത്. അപ്പോൾ അതൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യമാണ്. എസ് ഐ പറഞ്ഞതാണോ ശരി, പിന്നെ ഇതിലെ പൊരുത്തക്കേടുകൾ എന്താണെന്നൊക്കെ സി ബി ഐ അന്വേഷണത്തിൽ വരേണ്ടത്. ആവശ്യം നേരിട്ടയാൾ അതൊക്കെയാണല്ലോ ഈ പറയുന്ന കൃഷ്ണലാൽ എന്നയാൾ. അയാൾക്ക് എന്താണ് കിട്ടിയ നിർദ്ദേശമെന്ന്, അല്ലെങ്കിൽ അയാളുമായി ഡിവൈഎസ്പി നടത്തുന്ന സംഭാഷണം അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന സംഭാഷണം അടക്കം പുറത്തു വരുന്ന സാഹചര്യം, ഇത് ശൂന്യാകാശത്തിൽ നിന്ന് വരുന്ന പോലീസിന്റെ ഫോറൻസിക് സർജനെതിരായ ആരോപണമുള്ള റിപ്പോർട്ട് പോലെയല്ല. ഇത് കൃത്യമായ രേഖയാണ്, കൃത്യമായ ശബ്ദ തെളിവാണ്. അത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ ചോദ്യത്തിൽ നിന്ന് ഡിവൈഎസ്പി വി വി ബെന്നിക്കോ അല്ലെങ്കിൽ എസ് പി സുജിത് ദാസിനോ മാറി നിൽക്കാൻ കഴിയുക? ഇടപെട്ടിട്ടുണ്ട്, ആ ഇടപെടൽ എന്തിനായിരുന്നു? താമർ ജിഫ്രിയെ കൂട്ടിക്കൊണ്ടുപോയത് കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ അത് ആർക്കു വേണ്ടിയായിരുന്നു? ഇതിനൊക്കെ മറുപടി പറയേണ്ടതല്ലേ? തീർച്ചയായും ഇതിനൊക്കെ മറുപടി പറയാൻ ഈ ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, പോലീസ് നടപടിയിൽ നിന്ന് ഇപ്പം അവരെ മാറ്റി നിർത്തണം. ഞങ്ങൾ ആവശ്യപ്പെട്ടത് സസ്പെൻഡ് ചെയ്യണമെന്നാണ്. മലപ്പുറം എസ് പിയെ സസ്പെൻഡ് ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോകണം. പക്ഷേ ഗവൺമെൻറ് ആലോചിക്കാമെന്നാണ് നിയമസഭയിൽ മറുപടി പറഞ്ഞത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ കുറ്റക്കാരാണെന്നുള്ളത് സി ബി ഐ കണ്ടെത്തിക്കോളും, മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. അതല്ലാതെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം, ആവശ്യമായ നടപടി സ്വീകരിക്കാം. അന്ന് ആ അടിയന്തര പ്രമേയത്തെ എതിർക്കാൻ ഗവൺമെൻറ് വന്നില്ല, കാരണം അവർക്കൊന്നും എതിർക്കാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ പോലീസിനെ കുറിച്ച് പറഞ്ഞതത്രയും ഗവൺമെൻറ്റിന് അംഗീകരിക്കേണ്ടി വന്നു. കാരണം അതിനുള്ള പ്രൂഫുകളടക്കമാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ഇപ്പോൾ ഇന്ന് കാണുന്നത് വളരെ വിചിത്രമായ പോലീസിൻ്റെ ഒരു വാദമാണ്. കാരണം ഈ സംഭവത്തിലെ ഇപ്പോൾ കസ്റ്റഡി കൊലപാതകത്തിനാണ് കേസ്. ഇനി പ്രതികളെ അന്വേഷണ സംഘം കണ്ടെത്തണം. കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൂഫാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പം തന്നെ മാറ്റണം, റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് വളരെ വിചിത്രമായ വാദമാണ്. കാരണം ഈ കേസിൻ്റെ ഒരു മെറ്റീരിയൽ എവിഡൻസാണ്, ഒരു ഡോക്യുമെൻ്റാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇത് നാളെ കോടതിയിൽ വരുമ്പോൾ അവർക്കിതിലുള്ള ലൂപ്പ് ഹോൾസ് പറയാം. അല്ലാതെ ഈ ഘട്ടത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറ്റണം എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. പോലീസ് എന്താ ഒന്നും അറിയാത്തതുപോലെ പെരുമാറുന്നത്? അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് പോയാൽ കൃത്യമായ ശിക്ഷ ഇതിലെ പ്രതികൾക്ക് കിട്ടും എന്ന് ഉറപ്പാണ് എന്നുള്ളത് കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറ്റണം എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ നിയമസഭയിൽ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതാണ്, അവതരിപ്പിച്ചതാണ്. 21 മുറിവുകൾ, വളരെ ഫ്രഷായ വൂണ്ടുകൾ, ഓരോ മുറിവുകളും എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്, വടികൊണ്ടടിച്ചത്, മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ടടിച്ചത്, സിലിണ്ടറിക്കൽ വെപ്പൺ കൊണ്ട് ആക്രമിച്ചത്, പിന്നെ നമുക്ക് ഇവിടെയൊക്കെ വന്ന വളരെ ബ്രൂട്ടലായിട്ടുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോലും നടക്കാത്ത രീതിയിലുള്ള പീഡനങ്ങൾ, ഇതിനൊക്കെയാണ് ഈ പോസ്റ്റ്മോർട്ടം തെളിവ് സാക്ഷിയാണ്. പിന്നെ അതിൽ എന്താണ് ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ അയാളെ ഫൈൻഡിങ്സാണ്, ഇന്ന ഇന്ന കാരണങ്ങൾ മരണത്തിലേക്ക് നയിച്ചു, അതിൽ ഈ അക്രമവും കാരണമായിട്ടുണ്ട്. അക്രമം കൂടിച്ചേർന്നതാണ് ഈ പ്രതിയുടെ മരണകാരണം എന്ന് വളരെ കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതിനെ ഡിഫെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കോടതിയിൽ ഡിഫെൻഡ് ചെയ്യാന്നല്ലാതെ ഈ സ്റ്റേജിൽ ആ റിപ്പോർട്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് വളരെ വിചിത്രമായൊരു വാദമാണ്.